ഹലോ ഗൈസ്, എല്ലാവർക്കും പരദോഷിച്ചോടെ ആ 10-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസ്റ്റിന് നമുക്ക് കേരള വോയിസ് അപ്ഡേറ്റിലേക്ക് പോവാം. ഗൈസ്, കേരള വോയിസിന്റെ 3.2.1 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്ത വീടുകൾക്കൊക്കെ അൺലിമിറ്റഡ് മഴയും പിന്നെ കറണ്ടും പോയെന്ന് കേട്ടിട്ടുണ്ട്. സോ നോക്കി കണ്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. കേരളത്തിന്റെ ഡെവലപ്പറായ പരിശീലനം പുതിയ പാച്ച് നോട്ട്സ് ലീക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും മഴക്കാലം ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ന്യൂ വെഹിക്കിൾ അൺലോക്ക്ഡ്, ഇംപ്രൂവ്ഡ് ഇൻ ഗെയിം ഫിസിക്സ് ആൻഡ് വാട്ടർ ആനിമേഷൻ, ന്യൂ ഗ്രീൻ സ്കിൻ അൺലോക്ക്ഡ് ഫോർ NPCs ആൻഡ് ബെറ്റർ AI, ന്യൂ മോബ്സ് വേർ ആഡഡ് ഇൻ പാലക്കാട് സെർവേഴ്സ്. ജോക്സ് അപ്പാർട്ട്, ഗൈസ് വയനാട്ടിൽ നടന്ന ഇൻസിഡന്റ് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ഇക്കാര്യം ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ ന്യൂസ് വരെ പോയി. അപ്പൊ നോർത്തിലെ കുറച്ച് ഡുവൽ ഡാഡി സിൻഡ്രോം ഉള്ള പൂക്കോയ് പെലേഡ് ഈ ന്യൂസിന്റെ ഇടയിലൊക്കെ വന്ന് ഹേറ്റ് കമന്റ് ചെയ്യാൻ. ബീഫ് കൺസപ്ഷൻ ഡിക്രീസ്ഡ്, ലെറ്റ്സ് ഗോ. ഇപ്പൊ മലപ്പുറത്ത് ഏകദേശം 300+ ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്റെ ആ വീഡിയോന്റെ കമന്റ് ബോക്സിൽ പോയിട്ടാണ് ഈ നോർത്തിലെ ചുണ്ണി ഇത്രയും മരിച്ചെങ്കിൽ അതിനിപ്പോ എന്താണ്, കുറച്ച് ബീഫ് കഴിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞല്ലോ എന്ന് കമന്റ് ചെയ്തിരിക്കണം. ആൻഡ് ഇത് മാത്രമല്ല, ആകെ ഇനി ഒരേ ഓപ്ഷൻ ഉള്ളൂ, പലസ്ഥാനിയിലുള്ള ദൈവം കേരളത്തെ രക്ഷിക്കട്ടെ. വിസ് ദിസ് ഹാപ്പൻഡ് ഇൻ മലപ്പുറം വേർ കാട്ട് ഓഫ് പോപ്പുലേഷൻ ഈസ് ഇൻ ഹ്യൂജ് നമ്പേഴ്സ്. ഇവൻ ഉദ്ദേശിച്ചത് മലപ്പുറത്ത് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ്. ഗോഡ് ടേക്കിംഗ് ഹിസ് ഓൺ കൺട്രി. I think Kerala is a different country. Don't ask money from central. അടി മോനെ, നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് തന്നെ ഇത്രയും എഡ്യൂക്കേഷൻ ഇല്ലെന്ന് അറിയുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. ഫാനും വിമലൊക്കെ വാലിട്ട് ചവച്ച് ജീവിക്കുന്ന കുറച്ച് ഗാണ്ടു അനിമൽസിന്റെ വിവരമില്ലായ്മ മാത്രമായി കണ്ട് നമുക്കിതിനെ വിസ്മരിക്കാം ഗൈസ്. പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങേറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡാണ് ഡൊണേഷൻ സ്കാം. അതായത് ഇൻസ്റ്റാഗ്രാമിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ QR കോഡ് ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് വയനാടിന് ഡൊണേഷൻ ആണെന്ന് പറഞ്ഞിട്ട് പൈസ അടിച്ചു മാറ്റുന്നുണ്ട്. അതിനൊക്കെ നേരത്തെ അവർക്ക് ഗവൺമെന്റ് QR കോഡ് സ്റ്റോർ ചെയ്തിട്ട് പക്ഷെ അവരത് ചെയ്യില്ല. നമുക്ക് ഡൊണേഷൻ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണ കഴിഞ്ഞ നേരത്തെ നേരെ ഗവൺമെന്റ് ഇതിക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ QR കോഡ് കൊടുത്തേക്കാം. ഓക്കെ, ഇത് ചെയ്യുന്ന എല്ലാവരും സ്കാം ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ബട്ട് നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയി തോന്നിയ മാത്രം അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അമ്മമാർ ആ പൈസയും കൊണ്ട് അടിച്ചു. ഗൈസ്, നമ്മുടെ ആറാട്ടിന് വീണ്ടും പോലീസ് പിടിച്ച് ഒന്ന് മിരട്ടി വിട്ടിട്ടുണ്ട്. സ്വാഭാവികം. പക്ഷെ അടുത്ത ദിവസം 10-ാമത്തെ ന്യൂസ് വന്നത് യൂട്യൂബ് ചാനലുള്ള എല്ലാവരും ഇങ്ങനെ യൂട്യൂബേഴ്സ് ആണ്, എന്നാ പിന്നെ കേരളത്തിലുള്ള എല്ലാവരും യൂട്യൂബേഴ്സ് ആയിരിക്കും. ഒരു ടെററിസ്റ്റ് കേരളത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ബോംബിട്ട് പൊട്ടിച്ചു, പക്ഷെ അതിന് മുമ്പ് അവന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളത്തെ പത്രത്തെ എങ്ങനെയാ വരിക? ദൗഹൂദ് ഇബ്രാഹിമിന്റെ സംഘടനയിലുള്ള ഒരു യൂട്യൂബർ കേരളത്തിലുള്ള സ്കൂൾ ബോംബിട്ട് പൊട്ടിച്ചു. കാടുകാരിൽ യൂട്യൂബ് എന്ന ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും വിചാരിച്ചിട്ടോ മീഡിയക്കാർ യൂട്യൂബേഴ്സിനെ നോക്കി വാണം പഠിക്കുന്നത്? ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഗ്രേറ്റ് ജർമ്മൻ ഫിലോസഫർ ഡാവിൻസി ബ്രൂട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓ ഗൈസ്, സന്തോഷ് വർക്കി ഇത് എന്തൊക്കെയാ പറയുന്നേ? സന്തോഷ് വർക്കി ഫൈനലി 35-ാമത്തെ വയസ്സിൽ മെച്യൂർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ജീവിതത്തിൽ പ്രണയിക്കാൻ ഞാനില്ല. അങ്ങനെയല്ല പറയേണ്ടത്, ഇനി ജീവിതത്തിൽ പ്രണയിക്കാൻ ബാക്കി ആരുമില്ല. പ്രണയം എനിക്ക് ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ, ഇനി ദുഃഖിക്കാൻ വയ്യ. അണ്ണൻ എന്തോ വിട്ടിട്ടിരിക്കണ പോലെയുണ്ട്. ഹോമി ആഫ്റ്റർ ഡൂയിങ് ഫോർ ദ 5th ഇൻ എ സിംഗിൾ ഡേ. പേടിക്കണ്ട, അത് എല്ലാവർക്കും ഉള്ളതാണ്. ഒരു 10 മിനിറ്റ് അതിന് ശരിയാവും. നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം, അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും. കുരിശിലേറ്റിയ കൃഷ്ണനോ? മൾട്ടിവേഴ്സ് ഈസ് റിയൽ. അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം. അതിപ്പോ വെണ്ണ കെട്ടുന്ന യേശുവായാലും രാധ വളച്ചെടുത്ത മുഹമ്മദ് നബിയായാലും പുൽക്കൂട്ടിൽ ജനിച്ച ശിവനായാലും നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം. ഇണ്ടിയാലൊടുങ്ങാത്ത പിഴകളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരെണ്ണം കൂടി വരികയാണ്. ഇരുചക്ര വാഹനത്തിൽ പിന്നിലിരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴ എന്നതാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ തന്ത്രം. ആഹാ, ഇതിനും കൂടി ഒരു കുറവാണുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, കേരളമല്ലേ, ക്യൂറ്റ് നാച്ചുറൽ. പിന്നിലിരുന്ന് സംസാരിച്ചാൽ ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റി എന്ന കുറ്റം ചുമത്തി പിഴ ഈടാക്കാനാണ് ആലോചന. കേരളം ഒരു പിഴച്ച നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത ദിവസം വഴിവിട്ടാൽ കൂടി പിഴ കൊണ്ടുവരും, അതിനു മുമ്പ് കേരളം വിടണം. ഗൈസ്, മഴക്കാലത്ത് തവളകളുടെയും പാറ്റകളുടെയും സ്പോൺ റേറ്റ് വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ പാടത്തോടെ ചുമ്മാ നടന്നു പോകുമ്പോൾ 3 തവളകൾ അവിടെ കിടന്ന് ചാടിക്കളി. ഇപ്പൊ ഞാൻ വേഗം ക്യാമറ ഓൺ ആക്കി വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഗൈസ്, ഈ മഴക്കാലത്ത് ചാടിക്കളിക്കുന്ന തവളകളിൽ ഒരാൾ അമൃതയാണ്. എന്റെ ചാനലിന്റെ ഐശ്വര്യം തന്നെ അമൃതയാണ്. നിങ്ങൾ കുറച്ചുപേരൊക്കെ കമന്റ് ബോക്സിൽ ചന്ദ്രമഴിയുടെ പാർട്ട് 2 വേണമെന്ന് പറഞ്ഞിരുന്നു. ശരി ഗൈസ്, ഞാൻ സത്യം പറയാം, നിങ്ങൾ ആരും പറഞ്ഞില്ല. പക്ഷേ ഞാൻ അടുത്ത വീഡിയോ അതായിരിക്കും ചെയ്യാം. ഹായ്, ഞാൻ മംഗൾ കണ്ടാറോളി കാർത്തി. ആ നമസ്കാരം കണ്ടാറോളി കാർത്തി, ഞാൻ കഴിവേറി ബ്രൂട്ടോ. എന്താണ് വേണ്ടത്? എങ്ങനെ കണ്ടുപിടിക്ക മുടിയില്ല, കാളയിലിരുന്ന് ഉന്നെ തേടി അലഞ്ഞിട്ട് ഇരിക്കുന്ന മാമൻ. ഈ കണ്ടാറോളി ഏതോ ദിവ്യനെ തപ്പി ഇറങ്ങിയതാ. ദയവ് ചെയ്ത് ഇന്ന് വീഡിയോ പാത്ത് ലൊക്കേഷനൽ പാത്ത് കണ്ടുപിടിച്ച് ഇന്ന് മാമൻട്ട വന്ന് കാളയിലിരുന്ന് ഉന്നെ തേടിട്ട് ഇരിക്കേ ഇന്ന് കണ്ടാറോളി കാർത്തി. പാരു, വെറുതെ അല്ല ദിവ്യ ഓടി നാട് വിട്ടു. ഗൈസ്, ഈ വീഡിയോ ഇട്ട് കണ്ടാറോളി എണ്ണൻ ഫേമസ് ആയതോടെ ആ ദിവ്യ ഫൈനലി രംഗത്തേക്ക് വന്നു. അങ്ങനെ ആ ലവ് സ്റ്റോറിയും കംപ്ലീറ്റ് ആയി. കണ്ടാറോളി എണ്ണൻ പിന്നെ വായ തുറന്നിട്ടില്ല. പച്ചർച്ചിയില് മണ്ണ് പച്ച തുന്നി കൂട്ടാൻ പറ്റൂ. അതിനിത്രയും മസിൽ പിടിക്കണ എന്തിനാടാ? ഇവന്റെ അമ്മ ഇവനെ ചിക്കൻ മേടിച്ചിട്ട് തരാൻ പറഞ്ഞപ്പോ വരുന്ന വഴിക്ക് ഇവൻ ചിക്കൻ നിലത്ത് വീഴ്ത്തി മണ്ണായി. വീട്ടിൽ പോയപ്പോ അമ്മ ചിക്കൻ എവിടെ ചോദിച്ചു, അപ്പൊ അവൻ പറഞ്ഞു പച്ചർച്ചിയില് മണ്ണ് പച്ച തുന്നി കൂട്ടാൻ പറ്റൂല.
മച്ചാന് മറക്കല്ലേ, മനുഷ്യൻ മരിച്ച മണ്ണല്ലേ, ഞാൻ കരുണമയിലല്ലേ? ആ നീ കരുണമയിരം തന്നെ. ഞാൻ നൗഫൽ ഖാൻ കൂട്ടായി. നീ നൗഫൽ ഖാനും കൂടി കൂട്ടായോ? അത് ഞങ്ങൾ എന്ത് വേണം? നൗഫൽ ഖാനും കൂടിയിട്ട് പാടത്ത് പോയി മയിരി പാട്ട് പാടുപ്പോ? അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ മഴ നനഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് യാത്ര പോകുന്നു. എന്നിട്ട് മലപ്പുറം മാത്രം അവധിയില്ല, ബാക്കിയിലെ 8 ജില്ലകളിലും ഇന്നും ഇന്നലെ ആയിട്ടും അവധി തന്നെ. എന്താ എന്താ നിന്റെ പ്രശ്നം? എന്താ പ്രപ്പോസ് ചെയ്ത പദ്ധതി റിജക്ട് ചെയ്ത? അതോ മാത്സ് ടീച്ചർ ഹോംവർക്ക് എന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? ഇന്നലെ മിഞ്ഞാനും മിഞ്ഞാനിന്റെ മിഞ്ഞാനും 8 ജില്ലകളിൽ അവധിയാക്കിയിട്ടും മലപ്പുറം മാത്രം അവധിയാക്കിയിട്ടും മലപ്പുറം മാത്രം എന്തേ ഒഴിവാക്കിയത്? മോന്റെ പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ള ജില്ലക്കാര് വീട്ടിലിരുന്ന് ഫ്രീഫയറും കളിക്കുമ്പോ മലപ്പുറത്തുള്ള കുട്ടികൾ മാത്രം സ്കൂളിൽ പോയി നരകിക്ക. ഓ ഡാർക്ക് ഡാർക്ക്. മലപ്പുറം ജില്ലയിൽ ഇപ്പൊ 31 വീടുകളാണ് കൊട്ടിയിടഞ്ഞു വീണത്. 2019 കവളപ്പറിഞ്ഞു വീണത് ആരും മറക്കാൻ നിൽക്കണ്ട. അതാരും ഞങ്ങൾ മറന്നിട്ടില്ല, ഞങ്ങൾ അതിജീവിച്ചു. ഇവനെന്തിനാ ഇനി ടെററിസ്റ്റിനെ പോലെ സംസാരിക്കുന്നത്? ഇവന്റെ ഡയലോഗ് കേട്ടതൊന്നും ഇവനാണ് ബോംബിട്ട് പൊട്ടിച്ചെന്ന്. ഇത്രയും മനസ്സ് തോന്നുന്ന പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തോ ചുക്കുമില്ലേ? എന്റെ അമ്മോ, എനിക്ക് കൂടി ഇങ്ങനെ സംസാരിക്കാൻ കേട്ടത്തില്ല. ഈ കുഞ്ഞു വായിൽ വലിയ വലിയ വാക്കുകൾ എങ്ങനെയാ വരുന്നേ? അശ്വതി റിജക്ട് ചെയ്തതിന്റെ ദേശം അച്ഛൻ ക്രീം ബിസ്ക്കറ്റ് കൊണ്ടുവന്നില്ല, ഫ്രീഫയർ കളിക്കാൻ പറ്റുന്നില്ല, സ്കൂളിലേക്കും പോകണം. എല്ലാ ഫ്രസ്ട്രേഷനും കൂടി പെഴുത്ത് തലയിലായി പണ്ണം പടച്ച വിട്ട വീഡിയോ. സ്കൂളിലേക്ക് പകൽ മായം കൊണ്ട് നനഞ്ഞു പോകുമ്പോ സ്കൂളിലിരിക്കുമ്പോൾ ഭക്ഷണമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം മലപ്പുറം ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് കളക്ടറിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് അടിക്കാനാണ് എന്റെ പ്ലാൻ. എന്റെ പ്ലാൻ എന്തായാലും വർക്കായി, കാരണം ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്നു. എന്തായാലും മലപ്പുറത്തെ കളക്ടർ കണ്ടുണ്ടാവും. ഇനി നമ്മുടെ കളക്ടർ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ചിലപ്പോൾ ഇനി ഭാവിയിൽ ഇടുകയാണെങ്കിൽ ഇനി ആ റിയാക്ട് ചെയ്യുന്ന വീഡിയോയെ നമ്മൾ വീണ്ടും അടുത്ത പരദൂഷണ ഷോയിൽ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? എടാ എടാ, ആദ്യം നിനക്കറിയോ അയാളെ? നിങ്ങൾ അത് വിജയണ്ണൻ നിൽക്കുന്ന സ്ക്രീനിൽ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? എനിക്ക് വിജയണ്ണനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എനിക്ക് സഹിക്കില്ല. വിജയണ്ണൻ ആരടാ ദൈവമാണ്? ഇതുപോലെ കുറെ പൊട്ടന്മാരിറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവന്റെ ഇവന്റെ അച്ഛനെ പറഞ്ഞിടക്ക് ഇവന് ഇത്രയും വിഷമം ഉണ്ടാവില്ല. ഇങ്ങനെ ഒന്നും പറയരുതിട്ട്. എങ്ങനെ ഇവങ്ങടത്ത് മൂങ്ങണ എന്തിനാണ്? വിജയുടെ മക്കൾക്കും ഭാര്യക്കടക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല. സാമി റൂമിൽ ഇവൻ വിജയനെ വെച്ചിട്ടാണ് പൂജിക്കുന്നത്. അല്ലാതെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. വിജയൻ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ്. അതിനു വേണ്ടിട്ട് ഒരാൾക്കാര് എന്തൊക്കെ കമന്റാ പറയുന്നത്? ഇവന്റെ ഇവന്റെ പ്രശ്നം എന്താ? ഇവൻ എന്താ വേണ്ടത്? വിജയണ്ണന് ഹേറ്റേഴ്സ് ഉണ്ടാവും. മെയിൻ കാരണം ഇതുപോലുള്ള കുറെ കണ്ണാപ്പികളാണ്. ഒരുപാട് നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിട്ട് ഞാൻ മുടിയും തടിയൊക്കെ വളർത്തിയിട്ട് വിജയണ്ണനെ കാണാൻ എന്തിനാടാ മുടിയും താടിയൊക്കെ വളർത്തുന്നത്? ഇവൻ രാത്രി വിജയണ്ണന്റെ ഫോട്ടോ നോക്കിയിട്ടാണ് മാറി ഓടിക്കുക. ഗൈസ്, ഇതിൽ കൂടുതൽ കോണയാണ് എനിക്ക് അറിയാം. ഫൈനലി നമ്മുടെ ചാനലിലെ ഫൈനൽ സെഗ്മെന്റിക്ക് മിസ്റ്റർ സൂര്യ, മാറിനോടെ കുറിച്ച് നിങ്ങളുടെ ഫാൻസിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? 5 വരൽ അമർത്തി പിടിച്ചാ വഴുതി പോകും, 3 വരൽ കൊണ്ട് പിടിച്ച് തള്ള വരൽ അമർത്തി ചെറുവരൽ ലൂസ് ആയിട്ട് വിടണം, എന്നാലേ അത് വഴുതി പോകാതെ കയ്യിൽ തന്നെ ഇരിക്കുള്ളൂ, മനസ്സിലായോടാ? അപ്പൊ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് ആണ് 6969K. എനിക്കിത് ജീവിതത്തിൽ കിട്ടിയില്ല, പക്ഷെ എനിക്ക് യൂട്യൂബ് വീഡിയോയിൽ എന്തായാലും വേണം. സോ ഡു ഇറ്റ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഇഷ്ടം, സോ അതും കൂടി ക്ലിക്ക് ചെയ്ത് കാണാം. പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഗെയിമിംഗ് ചാനൽ ലിങ്കിനെ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ കമന്റ് ബോക്സിൽ ചിലപ്പോൾ പിൻ ചെയ്തും വെച്ചിട്ടുണ്ടാവും. സോ ടാറ്റ, ബൈ ബൈ ഗൈസ്. ഉമ്മ.